അതോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പം ഞാനില്ലായിരുന്നല്ലോ, ഉഷാറാണല്ലോ. എന്തായാലും നല്ല ഒരു ചൂടത്ത് നമുക്ക് നല്ല ഐസ്ക്രീം കഴിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം. നമുക്ക് എല്ലാവരും പലതരത്തിലുള്ള ഫ്ലേവറുള്ള ഐസ്ക്രീം ഉണ്ട്. പിന്നെ ഐസ്ക്രീമിൻ്റെ മറ്റൊരു വകഭേദമാണ് ഐസ് ലോലി എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ പലതരത്തിലുള്ള സ്ട്രോബറി ഫ്ലേവർ അല്ലെങ്കിൽ മറ്റുള്ള ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ, ഇതെല്ലാം ഫ്ലേവറുള്ള ഐസ് ലോലി നമുക്കറിയാം. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രാൻഡി അതല്ലെങ്കിൽ വിസ്കി കൊണ്ടുണ്ടാക്കുന്ന ഐസ് ലോലിയാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ ആയ ജോബി വയലങ്ക. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐസ് ലോലിയാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും ഈ ഐസ് ലോലി നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ട് തരത്തിലുള്ള ഐസ് ലോലിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ രണ്ട് തരത്തിലുള്ള ഐസ് ലോലിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ജാക്ക് ഡാനിയൽ വിസ്കി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബ്രാൻഡി ഉപയോഗിച്ചും ഉണ്ടാക്കാം. ഓക്കെ, ഒരു ഇനി ആദ്യത്തെ ഫ്ലേവർ ഉണ്ടാക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് നമ്മുടെ വെള്ളം, സാധാരണ പച്ചവെള്ളം. അതായത് നമ്മൾ വിസ്കി കഴിക്കാൻ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പച്ചവെള്ളം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നമുക്ക് വേണ്ടത് ഒരു മോൾഡാണ്. അതായത് ഈ ഐസ് ലോലി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ഒരു മോൾഡ്. ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു മോൾഡാണ്, ഇതിൻ്റെ അകത്താണ് നമ്മൾ ഐസ് ലോലി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതില്ല എങ്കിൽ സാധാരണ ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ സ്റ്റിക്കും അതോടൊപ്പം തന്നെ ഒരു പേപ്പർ ഗ്ലാസോ അതല്ലെങ്കിൽ സാധാരണ സ്റ്റീൽ ഗ്ലാസോ ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു മോൾഡ് വെച്ച് ഉണ്ടാക്കുന്നു. ആദ്യത്തെ ഫ്ലേവറിലേക്ക് നമുക്ക് കടക്കും. ആദ്യത്തെ ഫ്ലേവറിന് നമ്മൾ കടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഫസ്റ്റ് തന്നെ ജാക്ക് ഡാനിയലിൻ്റെ ഒരു പെഗ്ഗാണ്. ഓക്കെ, ഈ ഒരു അളവിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു പെഗ്ഗ് ജാക്ക് ഡാനിയൽ നമുക്ക് ഇതിലേക്ക് മാറ്റാൻ ആദ്യം തന്നെ. ഓക്കെ, ഇതാ ഇതുപോലെ കറക്റ്റ് ചെയ്തെടുത്ത ശേഷം ഇതാ നമ്മുടെ ഈ മോൾഡിലേക്ക് നമുക്കിടാം. മീഡിയം നിങ്ങൾ എടുക്കുവാണെങ്കിൽ മീഡിയം ഗ്ലാസ് എടുക്കാൻ ശ്രമിക്കുക. വളരെ വലിയ ഗ്ലാസ് ഒന്നും എടുക്കരുത്. ഒരു പെഗ്ഗിൻ്റെ അളവ് അനുസരിച്ച് മാത്രം നമുക്ക് എടുക്കാം. ഓക്കെ, ഒരു അല്പം കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് മദ്യം കൂടുതലും വെള്ളം കുറവും അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ പാടില്ല. പകരം നമുക്ക് ഈക്വലായിട്ട് വേണം. വെള്ളമാണെങ്കിലും മദ്യമാണെങ്കിലും ഈക്വൽ രീതിയിൽ നമുക്ക് എടുക്കണം. അതുകൊണ്ട് നമുക്കൊരു അല്പം തിരിച്ചൊഴിക്കാം ഇത്. ഓക്കെ, സോ ഇത്രയൊക്കെ. ഇനി നമുക്ക് ഏകദേശം പകുതി വെള്ളം ഉണ്ട്. ഇനി ആ പകുതി റെസ്റ്റ് ഓഫ് വെള്ളവും നമുക്ക് വെള്ളം, സാധാരണ നമ്മുടെ വെള്ളം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വെള്ളം. ഓക്കെ, നമുക്ക് ദാ ഇത് വെച്ച് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കാം. നമ്മൾ രണ്ടാമത്തെ ഫ്ലേവറാണ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ഫ്ലേവറിനും നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വിസ്കിയാണ്. ബാക്കി പകുതി നമ്മൾ നേരത്തെ വെള്ളമാണെങ്കിൽ ഇപ്രാവശ്യം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന മറ്റൊന്നുമല്ല നമ്മുടെ പെപ്സിയാണ്. ഓക്കെ, നിങ്ങൾക്ക് പെപ്സിക്ക് പകരം മറ്റ് ഏത് സോഫ്റ്റ് ഡ്രിങ്ക് വേണമെങ്കിലും ആഡ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം വെച്ചാൽ പെപ്സി അല്ലെങ്കിൽ ഇതുപോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ആഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഫിസിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ഓപ്പൺ ചെയ്ത് ഇതുപോലെ കുറച്ച് നേരം വെക്കുക. കുറച്ച് ആ ഇതിൻ്റെ ഫിസി കുറച്ചങ്ങ് പോകണം. ഓക്കെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് ഫിസി പോയ ശേഷം മാത്രം എടുക്കുക. അതിനുശേഷം സാവധാനം പതയില്ലാതെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പം ഇതിൻ്റെ അകത്ത് പത ഒട്ടും തന്നെ ഇല്ല, പത വരാൻ പാടില്ല. മാക്സിമം നമുക്ക് പെപ്സി തന്നെ ഇതിനകത്ത് ഒഴിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ സൈഡിൽ കൂടെ ചിരിച്ചൊഴിക്കുക. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരത്തെ ഇതുപോലെ ഈ ഒരു കവർ വെച്ച് അടയ്ക്കാം, ഇവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നമുക്ക് നമ്മുടെ ലോലിപോപ്പ് കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. ഞാനിത് നേരത്തെ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്, ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പം അത് ഞാനിത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് താ ഇത് എടുക്കാം. പക്ഷേ അതിനു മുമ്പ് ഇത് ശരിക്കും ഫ്രീസ് ആയതുകൊണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെളിയിൽ വെക്കാം. ഇത് നിങ്ങൾ ഗ്ലാസ് ചെയ്യുവാണെങ്കിൽ വെളിയിൽ വെക്കണം, ഒരു കുറച്ച് നേരം വെളിയിൽ വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു ഐസ് ലോലി നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരു രണ്ടല്ലേ മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്ക് സാവധാനം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കാം. നമുക്ക് ചെയ്യാം. ഇത് നിങ്ങൾ ഗ്ലാസ്സിലാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യണം. ആ തണുപ്പൊന്ന് പോയ ശേഷം മാത്രം സാവധാനം ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇനി നമുക്കിത്
ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ടേസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. ഞാൻ നേരത്തെ നിങ്ങളെ രണ്ട് ഫ്ലേവർ കാണിച്ചു, ഒന്ന് വെള്ളത്തിൻ്റെ ഫ്ലേവർ, അതോടൊപ്പം രണ്ടാമത് പെപ്സിയുടെ ഫ്ലേവർ. ഇപ്പം എന്തായാലും ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒന്ന് പെപ്സിയുടെ ഫ്ലേവറും അതോടൊപ്പം തന്നെ ഒന്ന് കൊക്കക്കോളയുടെ ഫ്ലേവറാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ രണ്ട് ഫ്ലേവർ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പച്ചവെള്ളം ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു വേറെ ഫ്ലേവർ ആയിരിക്കും. ആ സൂപ്പർ, അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലേവർ ഇതിൽ നിശ്ചയിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡി അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിസ്കി പോലെയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ താഴെ ചെയ്യുന്നത് പച്ചവെള്ളമാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ മറ്റുള്ള പെപ്സി അതല്ലെങ്കിൽ മറ്റുള്ള കോക്ക് ഒക്കെ അങ്ങനെ അടിച്ചുവാണ് അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളത്തിന് പകരം മറ്റുള്ള എന്ത് ഫ്ലേവർ വേണമെങ്കിലും ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഫിസി വാട്ടർ ഉപയോഗിക്കും, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഫിസി വാട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച ശേഷം ആ ഒരു ഗ്യാസ് കളഞ്ഞ ശേഷം സാവധാനം ഒഴിക്കുക, പതയില്ലാതെ ഒഴിക്കാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, സൂപ്പർ. നമ്മൾ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതി മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വായനങ്ങൾ അതുവരേക്കും ഷോർട്ട് ബൈ. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കലി.